ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന വേറൊന്നല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു പോസ്റ്റ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നെ ഗംഭീരം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് പറയാം, അജഗജാന്തരം തന്നെ പറയാം ആ പോസ്റ്റർ അല്ലെ. അത്രയും ഗംഭീര പോസ്റ്റർ ആയിരുന്നു ആ പോസ്റ്റർ. കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ. ആ പോസ്റ്ററിനകത്ത് തെയ്യം ഉണ്ടായിരുന്നു, കാട് ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കൈ ഉണ്ടായിരുന്നു, ഒരു ജീപ്പ്, രണ്ടു മൂന്ന് പേര് ഇങ്ങനെ ഓടുന്നു, പിന്നെ ആണെങ്കിൽ ഒരു മലയുടെ ഒരു എഡ്ജിലായിട്ട് കാണിക്കുന്ന രീതിയിൽ ഒരു വാളിനെയൊക്കെ കാണിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഭീര പോസ്റ്റർ ആയിരുന്നു, നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു കാന്താര ആ ഒരു സംഭവങ്ങൾ, ഭയങ്കര ഒരു ഫീല്, എന്തോ ഒരു ഫീല് കിട്ടുന്ന ഒരു സംഭവം ആ സമയത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ജസ്റ്റ് പോസ്റ്റർ കണ്ടപ്പോ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ടിനു പാപ്പച്ചന്റെ, നമുക്കറിയാം ഭയങ്കര ആ ഒരു സിനിമയിൽ ഭയങ്കര വിഷ്വൽ ക്വാളിറ്റി, വിഷ്വൽ ട്രീറ്റ് അല്ലെ, വിഷ്വൽ ട്രീറ്റ് കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് ടിനു പാപ്പച്ചൻ. അദ്ദേഹത്തിന്റെ പടമാണ് ചാവേർ. ചാവേറിന്റെ മോഷൻ ടീസറാണ് തന്നേക്കുന്നത് നമുക്ക്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പോസ്റ്ററിന് എന്തെങ്കിലും ഒരു ഡീറ്റെയിലിംഗ് സംഭവം ആവാനാണ് സാധ്യത. അപ്പൊ ഈ സംഭവം ഓൾറെഡി എവിടെയൊക്കെയോ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയേറ്ററില്, നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല, ഇവിടെ കാണിച്ചില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന വേറെ ആരുമല്ല, കുഞ്ചാക്കോ ബോബൻ, പിന്നെ ആണെങ്കിൽ ആന്റണി വർഗീസ്, പെപ്പെ, അർജുൻ, അശോകൻ, അങ്ങനെയുള്ള വലിയ വലിയ കാസ്റ്റ് തന്നെ ഉണ്ട്. കൂടാൻ തന്നെ ഇതിന്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് ജോയ് മാത്യു സാറാണ്. അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ആകുമ്പോൾ കുറച്ചെന്തെങ്കിലും ഉണ്ടാകും അല്ലെ, ആ ഒരു റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ടിനു പാപ്പച്ചൻ എടുക്കുമ്പോ അറിയാം റിയലിസ്റ്റിക് സാധനങ്ങളും ഉണ്ടാവും, മാസ് കമേഴ്ഷ്യൽ എലമെന്റ്സും നന്നായിട്ട് ചേർക്കും, ഭയങ്കര കളർഫുൾ ആയിരിക്കും. അതാണ് ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടം. മ്യൂസിക്കിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടാവും, അതായത് ഭയങ്കര പാട്ടുകളായാലും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഭയങ്കര ലെവലായിരിക്കും. അത് സെയിം ടീമിന്റെ വന്നേക്കണേ, ജസ്റ്റിൻ വർഗീസ് തന്നെയാണ് ഇന്ത്യ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. നമ്മള് എന്താ പറയാ, കൈദി മൂവി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഏകദേശം ഇതും അതുപോലെ തന്നെയായിരുന്നില്ല, പീസ് ഓഫ് കേക്ക് നമുക്ക് അജഗജാന്തരത്തിലാണെന്നുണ്ടെങ്കിൽ തുമ്പും ആലൊന്നും ഇല്ല, ആ ഒരു നടു പീസാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നടു പീസിനെ എൻഗേജ് ചെയ്യിപ്പിച്ച് തിയേറ്ററിൽ നമ്മൾ ഇരുത്തും, അത് ഇരുത്താനുള്ള സാധനം അത് വിഷ്വലാണ്, വിഷ്വലാണ് ഭയങ്കരമായിട്ട് തരുന്നത്, നല്ല കിട്ടു കിട്ടു തല്ലും സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ തീം ആയിരിക്കും, അറിയോ, ആ ഒരു ചെറിയൊരു ത്രെഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവത്തിനെ നമ്മളെ വിഷ്വലി കാണിച്ചിരുന്നത് ഗംഭീരായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കണ്ടു നോക്കാം എന്താണെന്നുള്ള ചാവേർ മോഷൻ ടീസർ. അപ്പൊ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം അല്ലെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അല്ലെ. പ്രത്യേകിച്ച് ആ ഒരു പോസ്റ്റർ ആണ് എനിക്ക് കൂടുതൽ പ്രതീക്ഷ തന്നിട്ടുണ്ടായിരുന്നത്. അതെ, ഓഫ്, കണ്ടു നോക്കാം, തുടങ്ങാം. മോഷൻ ടീസർ തന്നെ പറഞ്ഞേക്കണേ, ബീജിയം വീണ്ടും, ഓ തീ, കാട്, കാട് ഷോട്ട്, കാട് കത്തി വരുന്നു, ഭയങ്കരമായിട്ട് കാണിച്ചത് ചാക്കോച്ചൻ അല്ലേ, ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു, മുന്നിൽ ഓടുന്നുണ്ട്, എന്താ ബീജിയം, ആരുടെ കൈ ഉണ്ടല്ലോ അവിടെ, ഓ കാണിച്ചു, സീനുണ്ട് സീനുണ്ട്, ഓ തെയ്യം കാണിക്കുന്നുണ്ട് നല്ലോണം. എന്തായിരുന്നു സാധനം ഇപ്പൊ കണ്ടത്, ഞാൻ വിചാരിച്ച് പോസ്റ്റർ മാത്രം വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് വരുന്ന് അവസാനം പേടിപ്പിച്ചു. അതായത് ആ ബീജിഎമ്മിന്റെ അകമ്പടിയാണ് ഇതിന്റെ മെയിൻ സാധനം അല്ലേ, അതായത് ജസ്റ്റിൻ വർഗീസ് വേറെ ലെവല് ചെയ്തോട്ടോ, എന്റെ മോനെ എന്ത് ബീജിഎം അത്. പ്രത്യേകിച്ച് എന്താ പറയാ, ആ ഒരു മ്യൂസിക് വന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു വിഷ്വലും കൂടി കാണിച്ചപ്പോ അതായത് ഫസ്റ്റത്തെ സ്റ്റില്ലാണെന്ന് വിചാരിക്കാം, ഓക്കെ നമ്മളത് കണ്ടു കഴിഞ്ഞു, അവസാനം ചാക്കോച്ചന്റെ ആ ഒരു സാധനം കാണിച്ചു. പിന്നെ നമുക്കറിയാം ചാവേർ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ അതാണ്, അതായത് മരിക്കാൻ റെഡി ആയിട്ട് പോകുന്നവരാണ് ശരിക്കും ചാവേർ എന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു ഇത് വല്ലാണ്ട് ഉണ്ടാവും, നമുക്കറിയാം ഡാർക്ക് തല്ലും മറ്റേ വാള് വെട്ടും അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കാണിച്ചതിന് ശേഷം കാണിച്ച തെയ്യത്തിന്റെ ആ ഒരു രൂപം, പക്ഷെ തെയ്യത്തിന്റെ കംപ്ലീറ്റ്ലി കാണിക്കുന്നില്ല, അതായത് ഒരു വല്ലാത്തൊരു രീതിയിൽ നമ്മളെ കാണിച്ചില്ല, അത് എന്താ പറയാ ഭയങ്കരമായിട്ട് നമ്മളെ എന്താ പറയുക ഒരുമാതിരി 3D കാണിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. തെയ്യമാണ് ഇനി ആന്റണി വർഗീസ്, അറിയില്ല ആരാണ് തെയ്യം കെട്ടുന്ന ആള്, കെട്ടുന്ന ആള് അറിയില്ല, കാരണം
ഇതിനകത്ത് ആ ഒരു ലുക്ക് മീശയില്ല, മീശയും താടിയൊന്നും ഇല്ല. അപ്പൊ നമുക്കറിയാലോ ആന്റണി വർഗീസ് പെപ്പെ മീശ താടിയിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, റീസെന്റ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അധികം വരാറില്ല, കാരണം ആൾക്കത് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ ആ ഒരു റോളായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോ അർജുൻ അശോകൻ ആവാം. എനിക്കൊന്നും പറയാൻ കിട്ടത്തില്ല. അതായത് ആ കളറ് ഗോൾഡും റെഡും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ കളറ് കാണിച്ചിട്ട് നമ്മള് ശരിക്കൊരു കന്നഡ പടത്തിന്റെ റീസെന്റ് കണ്ട കുറച്ച് പടങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ പറയില്ലേ, അതായത് ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ്, ഭയങ്കര ഒരു ഡിവൈൻ ഫീൽ തരാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ആ ഒരു പിടിക്കുന്ന സാധനം ഇതിന്റെ അകത്തും കാണാൻ പറ്റി നമുക്ക്, വേറെ ലെവൽ. ഇത് ജസ്റ്റ് ഒരു മോഷൻ ടീസർ പടം തരി, ഇനി ഇതിന്റെ ഒറിജിനൽ ടീസർ ഒന്ന് എന്തായിരിക്കും, അത് കഴിഞ്ഞ് ട്രെയിലർ എന്തായിരിക്കും, ട്രെയിലർ ഒന്ന് പടം. പ്രത്യേകിച്ച് ആ ഒരു ഇമ്പാക്ട് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ, ഡാർക്കില് ആ ഒരു കൈ കണ്ടായിരുന്നു, അതായത് ഒരു വാള്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു തീം പറയുകയാണെങ്കിൽ, അതായത് കാട് തന്നെയാണ് പ്രൊട്ടക്ടർ, കാട് ഓൾറെഡി തീയ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ കാടിന്റെ ഉള്ളിലാണല്ലോ തെയ്യം, ആ ഒരു സംഭവങ്ങൾ, അതായത് പ്രത്യേകിച്ച് കാന്താര തെയ്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം. പക്ഷെ എന്നാലും പണ്ടത്തെ കാലത്താണ് കൂടുതൽ വിശ്വാസങ്ങൾ, അതായത് ദൈവത്തിലുള്ള വിശ്വാസങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പണ്ടാണ് കൂടുതൽ. അത് മാത്രല്ല കാവുകള് അല്ലേ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പഴല്ലേ നമ്മൾക്ക് എല്ലാം വെയില് കിട്ടിയൊക്കെ നമ്മള് ഭദ്രമായിട്ട് വെച്ചേക്കുന്നത്, പക്ഷെ പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ. പ്രത്യേകിച്ച് പുഴയൊക്കെ കാണിച്ചില്ലായിരുന്നു എന്റെ അടുത്ത്, ഏകദേശം ആ ഒരു നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു പുഴ വെള്ളമുള്ള സ്ഥലത്തല്ലേ പോയി നിക്കുക ഒരു ഗ്രാമത്തിന്റെ ആൾക്കാരൊക്കെ. അപ്പോ എനിക്ക് തോന്നുന്നു കാടിനെ നശിപ്പിക്കാൻ വരുന്ന എന്താ പറയാ ആളുകളെ കാട് തന്നെ ശിക്ഷിക്കുന്നതാണോ ഇനി കാണിക്കുന്നത്? കാരണം അവർ ആ ഒരു കൈ ഇങ്ങനെ വാളായിട്ട് വന്നിരിക്കുന്നത് അത് ഏകദേശം കാടിന്റെ കൈ പോലെ കാണിച്ചിരിക്കുന്നത്, ആ ഒരു വാള്. അപ്പോ ആ ഒരു വാളിന്റെ മുൾമുനയിലാണ് എല്ലാരും നിക്കുന്നത്. അപ്പോ തെയ്യം പുറകെ ഓടുന്നുണ്ട്. ഇനി നമ്മളെയും മുൾമുനയിൽ നിർത്തിക്കോ, ഡൗട്ട് ഉണ്ട്, കാണുമ്പോ സംഭവം. തിയേറ്ററിൽ പടം കാണുന്ന സമയത്ത് നമ്മളും മുൾമുനയിൽ തന്നെ ആയിരിക്കും എന്റെ വരെ, അല്ലെ? ആ ഒരു തീമായിരിക്കും അത്ര വലിയ, മറ്റേ എന്താ പറയാ കുറേ സംഭവങ്ങളല്ല, മെയിനായിട്ട് ആ ഒരു ചെറിയ ത്രെഡിനെ തന്നെ ആയിരിക്കും. ഇതും ഏകദേശം ആ ഒരു അജഗചാന്ദ്രം എന്താ പറയാ ത്രെഡിന്റെ ആ ഒരു എഫക്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധനം എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ തീരുന്നില്ല, മതിയാവുന്നില്ല. കാരണം വെച്ചാല് അത് വേറൊരു എക്സ്പീരിയൻസ് ആ തന്നേക്കണേ, അതായത് എല്ലാം ബെസ്റ്റ് എന്ന് പറയില്ലേ, ആ ബിജിഎം വിഷ്വലും ചെറുതായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പേടിപ്പിച്ചു, അത് എനിക്ക്, ഞാൻ പക്ഷെ ഞാൻ പേടിക്കല്ല കൂടുതൽ ചെയ്ത്, എനിക്കെന്താ തോന്നി അറിയോ, ഞാൻ ആ സാധനം വല്ലാണ്ട് എൻജോയ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്നുപോയി, എന്റെ കണ്ണ് തള്ളി അവിടെ നിന്നോടെ ഞാനോ. എനിക്കറിയാം നമ്മൾ ഓൾറെഡി പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു തെയ്യത്തിനെ കാണിക്കുന്നൊക്കെ, പക്ഷെ ഞാൻ പേഴ്സണലി ഇതുവരെയായിട്ടും ഒരിക്കലും തെയ്യത്തിന് ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് കൂടുതൽ കണ്ട് ശീലമുള്ളത് നമ്മള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പൊ ഓരോ പിക്ചേഴ്സിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു വെച്ചത് മനസ്സിലായ. അപ്പൊ എന്ന് വെച്ചാല് പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ആ ഒരു ഫേസ് പെട്ടെന്ന് എനിക്ക് വല്ലാണ്ട് എന്റെ കണ്ണിലോട്ട് വന്ന പോലെ ഉണ്ടായിരുന്നു, അറിയോ. ഇങ്ങനെ പിന്നെ എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പം തൊട്ടിട്ടേ, നമ്മളെ കണ്ണൂരാണല്ലോ, അപ്പൊ ചെറുപ്പം തൊട്ടിട്ടേ കാവുകളും തെയ്യും കണ്ട് എന്താ പറയാ ആ ഒരു പേടിയൊക്കെ ഏകദേശം ചെറുപ്പത്തിൽ തന്നെ പോയി. അപ്പൊ ഇപ്പൊ കാണുമ്പോ നമ്മൾ അതിന്റെ ആ ഒരു എഫക്ട് എൻജോയ് ചെയ്യാം. അപ്പൊ അത് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടി. ഓഫ് ടിനു പാപ്പച്ച, എന്റെ മോനെ എന്തായത്, അതല്ല ഒരു മോഷൻ ടീസർ ഒക്കെ വെച്ചിട്ട് ഇത്ര എഫക്റ്റ് ഒക്കെ ഇതിനകത്ത് എന്താ ആകെ എന്താ കാണിച്ചിരിക്കുന്നത്? കാരണം വെച്ചാല് സി സംഭവം എന്ന് വെച്ചാൽ ഓൾറെഡി പോസ്റ്റർ വന്നൊരു സംഭവം തന്നെയാണ് അതിനെ മോഷൻ പോസ്റ്റർ ആയി കാണിച്ചിരിക്കുന്നത്. അത് കൂടാതെ ഒരു ഒരൊറ്റ സീനാണ് കാണിച്ചിരിക്കുന്നത്, പക്ഷെ എന്നാലും ഇത്ര ഇമ്പാക്ട്. അവസാനത്തെ സാധനം ഉണ്ടല്ലോ, അത് ഏകദേശം ഒരു എഡിറ്റിംഗ് വർക്ക് നന്നായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ മെല്ലെ പോയിട്ട് തെയ്യം പെട്ടെന്ന് മറഞ്ഞു പോകുന്ന പെട്ടെന്ന് കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പോണേ. അത് ഭയങ്കര എനിക്ക് തോന്നുന്നു ഇനിയും രണ്ടു മൂന്ന് പ്രാവശ്യം കാണാനുള്ളൊരു കാണാനുണ്ട്. കാരണം വെച്ചാൽ ഫസ്റ്റ് ഒരു പ്രാവശ്യം നമ്മള് ഇറങ്ങിയപ്പോ തന്നെയാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നമുക്ക് കണ്ടില്ല, അത് മാത്രല്ല നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഒന്നും നോക്കിയില്ല, ഡീറ്റെയിൽസ് ഒന്നും നോക്കാണ്ട് ഡയറക്റ്റ് കാണുകയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ കിട്ടിയ സംഭവമാണ് നമ്മളിപ്പോ പറയുന്നത്. ഇനിയിപ്പം രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഓടുന്നത് അർജുന അശോകനാണെന്ന് തോന്നുന്നു അല്ലേ, കാണുന്ന സമയത്ത് ഓടുന്നത്. ആ വണ്ടിയുടെ ഉള്ളിൽ ആരോ ഉണ്ട്, ചാക്കോച്ചന്റെ മുന്നിലാണ് വണ്ടിയുള്ളത്, വണ്ടിയുടെ ഉള്ളില് ലൈറ്റ് ഉണ്ട് അല്ലേ. അങ്ങനെ ആയിരിക്കും തെയ്യം കിട്ടുന്ന, ചിലപ്പോ പറയാൻ പറ്റില്ല. ആന്റണി വർഗീസ് ആയിരിക്കും, പിന്നെയാണെന്നുണ്ടെങ്കിൽ
ഇനിയിപ്പം മനോജ് കെ ജയനൊക്കെ സിനിമയിൽ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇനി അവരുടെയൊക്കെ റോൾ എന്തെങ്കിലും ഉണ്ടാവോന്ന് അറിയില്ല, സാധ്യതയുണ്ട്. അപ്പോ എന്തോ അങ്ങനത്തെ ഒരു സംഭവമാണ്, അതായത് ദൈവിക വരുന്നുണ്ട്, കാട് വരുന്നുണ്ട്, അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഫാന്റസി ഉണ്ടോ? കാരണം നമുക്കറിയാം, കാന്താര കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു എഫക്റ്റ് അത് വേറെ ലെവലായിരുന്നു. അപ്പൊ എന്തായാലും നമ്മളും മനസ്സുകൊണ്ട് ആ സമയത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം വരട്ടെ, അതും എടുക്കാനായിട്ട് നമ്മൾ ആരെ പറഞ്ഞത്? ആ സമയത്ത് നമ്മൾ പറഞ്ഞത് ഒന്നുകിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി അല്ലെങ്കിൽ ടിനു പാപ്പച്ചൻ, ഇവർ രണ്ടുപേരാണ് ബെസ്റ്റ് ഇങ്ങനത്തെ സിനിമകൾ എടുക്കാൻ. ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ആരും. കാരണം നമുക്ക് എന്തോരം കൾച്ചേഴ്സ് ആ ഉള്ളത് നമ്മളുടെ കേരളത്തിൽ തന്നെ. അപ്പോ ആ ഒരു സംഭവങ്ങള് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു പടം നമ്മൾ, കാരണം നമുക്ക് അത്രയും സംഭവങ്ങൾ ഉണ്ട് കാണിക്കാൻ. കാരണം നമുക്കറിയില്ല, ഇപ്പൊ പേഴ്സണലി ഇപ്പൊ ഞാനൊക്കെ തന്നെ കണ്ടിട്ടൂരില്ല. തെങ്ങിയൊക്കെ കാന്താര വന്ന സമയത്താണ് ഞാൻ കണ്ടത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ അറിയാം, പഠിച്ചിട്ടുണ്ടാ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ സംഭവം ഇതുവരെ വിട്ടു പറയാനില്ല. ഹാങ് ഓവർ ഉണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും ആ ഹാങ് ഓവറിലെ തന്നെ നിർത്താം ഇപ്പം തൽക്കാലം അല്ലെ. നെക്സ്റ്റ് ടൈം നമ്മള് ഇത് വാച്ച് ചെയ്തിട്ട് നോക്കാം, എന്തെങ്കിലും എക്സ്ട്രാ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ അടുത്ത പ്രാവശ്യം ഒന്നും കൂടി റിയാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ. വേറെ ലെവൽ, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും, അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് എന്താന്ന് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അത്രയുള്ളത് നല്ല നല്ല വീഡിയോസ് ആയിരുന്നു വരുന്നതായിരിക്കും. ബൈ ബൈ.